ഡെയിലി ന്യൂസ് ശുഭരാത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സർ. അമ്മേ, അമ്മയുടെ മോളിങ് വന്നേ കാണട്ടെ. പിള്ളേരൊക്കെ ഈ പ്രായത്തിലല്ലേ നല്ല സൗന്ദര്യബോധത്തോടെ നടക്കേണ്ടത്. ഇത് ചുമ്മാ മുരിയ കോല് പോലത്തെ മുടിയൊക്കെ കൊണ്ട് നീങ്ങ വന്നേ. ഹെയർ ഓയിൽ എനിക്ക് വേണ്ട അമ്മ. ഇത് ഹെയർ ഓയിൽ അല്ല മോളെ, ഹെയർ എലിക്സറാ. ഞങ്ങളുടെ കാലത്തൊക്കെ ഹെയർ എലിക്സർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര നീളം വന്നേനെ എന്റെ മുടി. അത്ര തന്നെ എനിക്ക് അത്ര വേണ്ടെങ്കിലോ. മുടിക്ക് നീളമുള്ള ഉണ്ടെങ്കിലല്ലേ സ്റ്റൈലാക്കാൻ പറ്റൂ. ഇത് കൗമാരക്കാർക്ക് മാത്രമായിട്ടുള്ള അമൃത് വേണി അഡോളസൻസ് ഹെയർ എലിക്സറാ. നിങ്ങളുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഹോർമോൺ ഇംബാലൻസും വെള്ളം മാറിക്കുളിയും ഒക്കെ നോർമലൈസ് ചെയ്ത് ഹെയർ വളർത്തുന്ന രീതി. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ അഡോളസൻസ് കൗമാരക്കാർക്കായി പ്രത്യേകം തയ്യാറാക്കിയത്. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. പിന്നെ നമ്മള് കയറെടുക്കുക തന്നെ ചെയ്യും. കാരണം അതാണ് നമ്മുടെ രീതി. പഴഞ്ചൊല്ലിൽ നമ്മൾ ഒരിക്കലും ബദലുണ്ടാവാൻ സമ്മതിക്കില്ല. അപ്പൊ കാളവെറ്റു എന്ന് പറഞ്ഞാല് നമ്മൾ കയറെടുക്കുക തന്നെ ഇരിക്കും. അത്തരം ഒരു വാർത്തയാണ് നമ്മൾ കുറെ ദിവസമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തില് ശസ്ത്രക്രിയ ചെയ്ത ഒരു രോഗിയുടെ വയറ്റിൽ നിന്ന് കത്രിക കിട്ടിയെന്ന ഒരു വാർത്തയുണ്ട്. കത്രികയാണേലും ശരി, ഒരു ചെറിയ നൂൽത്തുരുമ്പാണേലും ശരി, അത് ശരിയല്ല സംഭവം. പക്ഷെ വാർത്തയിൽ വരുന്ന വ്യത്യാസങ്ങള്, എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ ഉടനെ ആ വാർത്ത ശരിയാണോ എത്രത്തോളം ശരിയാണ് എന്ന് തീരുമാനിക്കാതെ നമ്മൾ പെട്ടെന്ന് എടുത്തു ചാടുന്നതിനെ കുറിച്ചാണ് ഡോക്ടർ കുഞ്ഞമ്മ ജോർജ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ഡോക്ടർ കുഞ്ഞമ്മ ജോർജിനെ നമുക്ക് ശുഭരാത്രിക്കാർക്ക് പരിചയമുണ്ട്. ഡോക്ടറുടെ നേരത്തെ എഴുത്തുകള് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. മെഡിക്കൽ ഡയറി എന്ന് പറഞ്ഞ് വളരെ മികച്ച കുറെ കുറിപ്പുകൾ ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ട്. അപ്പൊ ഡോക്ടറെ നമുക്ക് പരിചയമുണ്ട്. അതിനേക്കാൾ ഉപരി നമുക്ക് പരിചയമുള്ള കാര്യം എന്ന് പറയുന്നത് ഡോക്ടർ ഓരോ രോഗത്തെ കുറിച്ച് അല്ലെ ഈ മെഡിക്കൽ സംബന്ധിയായ വിഷയങ്ങളിൽ ക്ലാരിറ്റി വരുത്തുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ ഡോക്ടർ കുഞ്ഞമ്മ ജോർജ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് കത്രികയല്ല, ആർട്ടറി ഫോസസ് ആണെന്ന് പറഞ്ഞിട്ട്. അത് ഞാനൊന്ന് വായിക്കാം. അതിങ്ങനെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇന്നലെ ന്യൂസ് ചാനൽ ന്യൂസ് കേട്ട ഒരാൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, കേൾക്ക, സിസേറിയൻ കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് കത്രിക പുറത്തെടുത്തു. ഞാൻ പറഞ്ഞു അത് കത്രികയാവില്ല, വല്ല ആർട്ടറി ഫോർസെപ്സും ആയിരിക്കും. ഒരു ആർട്ടറി ഫോർസെപ്സ് മുറിഞ്ഞ രക്തസമനികളെ കുറുകെ പിടിച്ച് ക്ലാമ്പ് ചെയ്തിരുന്ന സർജിക്കൽ ഇൻസ്ട്രുമെന്റാണ്. അതിന്റെ അഗ്രം ബ്ലണ്ടാണ്, ഷാർപ്പല്ല. നമ്മൾ ബ്ലണ്ടാണെന്നും പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹളം വെച്ചത്. അതാണ് അതിനകത്തെ ഇമ്പോർട്ടൻസ്. അതായത് സിസേറിയൻ കഴിഞ്ഞാൽ ഉടനെ അതിന് വയറിൽ കിടക്കുന്നത് കത്രികയായിരുന്നുവെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ചില മണിക്കൂറുകൾക്കകം പേഷ്യന്റിന് റീ ഓപ്പറേഷൻ വേണ്ടി വന്നേനെ. തേളിന്റെ സ്വഭാവം കാണിക്കും എന്നതുപോലെയാണ് കത്രിക. സാഹചര്യ തെളിവുകളാണ് ഒരു പോലീസ് കേസ് എന്ന പോലെ ഇവിടെയും സഹായകമാവുക. എന്നാലും TV ചാനലുകളെല്ലാം ഒരുപോലെ പറഞ്ഞു എഴുതി കാണിക്കുന്നു കത്രിക. ഇന്നത്തെ മനോരമ പത്രം തുടർന്ന ഉടനെ കത്രിക വാർത്തയാണ് ആദ്യം നോക്കിയത്. ഫ്രണ്ട് പേജിൽ അല്ല, ക്യാപ്ഷൻ അത് തന്നെ, വയറ്റിൽ കത്രിക. വായിച്ചു വരവേ എന്റെ ഡയഗ്നോസിസ് തെറ്റിയില്ല എന്ന് മനസ്സിലായി. കത്രിക എന്നെഴുതി ബ്രാക്കറ്റിൽ ആർട്ടറി ഫോസഫ്സ് എന്ന് കൊടുത്തിരിക്കുന്നു. ഇന്നും ന്യൂസ് ചാനലുകൾ അത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, എഴുതി കാണിക്കുന്നു കത്രിക കത്രിക. മീഡിയ വരുത്തുന്ന തെറ്റുകൾ ആവർത്തിക്കുകയാണ്. രണ്ടായാലും രോഗിക്ക് പ്രശ്നം ഒന്ന് തന്നെയല്ലേ എന്നാരും ചോദിച്ചു പോകും. സാധാരണ കത്രിക വയറ്റിൽ വയ്ക്കാൻ പാടാണ്. അബ്ഡോമൻ തുറക്കുന്ന സർജറികളിൽ തീരെ ചെറിയ കത്രികൾ ഉപയോഗിക്കാറില്ല. എന്നാൽ ആർട്ടറി ഫോസഫ്സ് വലിയവ മുതൽ ചെറിയവ വരെയുണ്ട്. സാധാരണ അത് മറന്നു കിടക്കുന്നത് ക്യാവിറ്റി ഓപ്പണിംഗ് സർജറികളിലാണ്. വയർ തുറക്കുക, നെഞ്ചിൻ കൂട് തുറക്കുക, ഈ ക്യാവിറ്റികൾ പിന്നെ ഒരു അത്ഭുത രോഗമാണ്. സിസേറിയൻ കൂടിയാകുമ്പോൾ പിന്നെ ഊഹിക്കാമല്ലോ. ഓരോ ഓപ്പറേഷനും ഒരു ടീം വർക്കാണ്. ഒരു സർജറിക്ക് വേണ്ടി വരുന്ന എല്ലാം സിസ്റ്റേഴ്സ് ആണ് ഇനിഷ്യൽ കൗണ്ട് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. കത്രിക ഇത്ര, മോപ്സ് ഇത്ര, ഫോസഫ്സ്, നീഡിൽ ഹോൾഡർ, അങ്ങനെ ഒത്തിരി എഴുതിയിട്ടുണ്ട് ഡോക്ടറെ, നമുക്കറിയില്ല. അതുകൊണ്ട് അങ്ങനത്തെ എക്സ്ട്രാ എക്സ്ട്രാ അതിന്റെ എല്ലാം എണ്ണം ഐറ്റം തിരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലെ ഭിത്തിയിൽ വെച്ചിട്ടുള്ള ഒരു ബോർഡിൽ എഴുതി വെക്കും. ഉപരിയായി എന്തെങ്കിലും എടുത്താൽ ഫ്ലോർ സിസ്റ്റം അതും രേഖപ്പെടുത്തി വെക്കും. ഓപ്പറേഷന് ശേഷം ക്യാവിറ്റി അടയ്ക്കുന്നതിന് മുമ്പ് എല്ലാ ഇൻസ്ട്രുമെന്റ്സും ആക്സസറീസും എണ്ണം കറക്റ്റായി എന്ന് സിസ്റ്റർ പറഞ്ഞാലേ സർജൻ ക്ലോഷർ തുടങ്ങുകയുള്ളൂ. ക്യാവിറ്റി അടയ്ക്കാൻ തുടങ്ങും മുമ്പ് ഞങ്ങൾ അനസ്തേഷ്യക്കാരും ചോദിക്കും, സിസ്റ്റർ ജി കൗൺസ് ഓക്കെ അല്ലേ? സർജനും ചോദിക്കും, സിസ്റ്റർ ജി കൗൺസ് ഓക്കെ ആണല്ലോ. അത് വല്ലാത്തൊരു ചടങ്ങാണ്. ചിലപ്പോൾ ഇതൊന്ന് ശരിയായി കിട്ടാൻ മണിക്കൂറുകൾ രോഗിയെ അനസ്തേഷ്യ കൊടുത്ത് കിടത്തിയിട്ടുണ്ട്. ഒരിക്കൽ നീഡിൽ ഹോൾഡറിൽ നിന്നും ഒരു സൂചി തെറിച്ചുപോയി. തെറിച്ചുപോകുന്നത് ഞാനും കണ്ടതാണ്. പക്ഷെ എവിടെ വീണു? നിലമായ നിലമെല്ലാം തപ്പി, രോഗിയുടെ ഉള്ളിൽ സാധിക്കുന്ന അത്ര തപ്പി. എവിടെ കിട്ടാൻ? അവസാനം ഒരു മൊബൈൽ എക്സ്റേ മെഷീൻ കൊണ്ടുവന്ന് വയറ്റിലില്ലെന്ന് തീർച്ചയാക്കി. അങ്ങനെ 100,000-ൽ 1-2 സംഭവിക്കുന്നുണ്ട്. ഈ ശതമാനം ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ്. എന്ത് ചെയ്യും? ആനച്ചോറ് കൊലച്ചോറ് എന്ന് പറയും പോലെ ഞങ്ങൾ ഉണ്ണുന്ന ചോറും ആരോടും ക്ഷമിക്കണമെന്ന് പറയുന്നുമില്ല.
സബ്ജിക്കൽ സിസ്റ്റേഴ്സ് ആൻഡ് ആറ്റററി ഫോർസെപ്സിന്റെ പിക്ചേഴ്സ് കൊടുക്കുന്നുണ്ട്, വ്യത്യാസം മനസ്സിലാവുള്ളൂ. ഇതാണ് എഴുതിയിരിക്കുന്നത്. പലപ്പോഴും സംഭവിക്കുന്നതാണ്. ശരിയാണ്, ഡോക്ടർമാർക്ക് യാതൊരു പ്രശ്നവും വരാൻ പാടില്ല, എല്ലാം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. പക്ഷെ ഒരു തെറ്റ്, ഒരു ചെറിയ പ്രശ്നം വന്നാൽ അതിനെ ആഗോള പ്രശ്നമായിട്ട് ആഘോഷിക്കുക, അത് രാഷ്ട്രീയമായും അല്ലാതെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് തല്ലി പൊട്ടിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ പ്രതികരണം എന്ന് പറയുന്നത്. ഇതിനൊക്കെ മുമ്പ് ഇത്തരം കാര്യങ്ങൾ, ഇതിനകത്തൊക്കെ എത്ര സത്യമുണ്ട്, എങ്ങനെ സംഭവിച്ചു എന്ന് നമ്മളും കൂടി ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. 48 മണിക്കൂർ ജോലി ചെയ്ത ഡ്രൈവർക്ക് വേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ശബ്ദമുയർത്തി ഇങ്ങനെ ചെയ്യിക്കരുതെന്ന്. ഡോക്ടർമാരെ കുറിച്ച് നിങ്ങൾ എന്താണ് കരുതിയിരിക്കുന്നത്? 48 മണിക്കൂർ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ആഹാരത്തിന് മുമ്പിലേക്ക് ഒന്നിരിക്കുമ്പോൾ അടുത്ത ഡ്യൂട്ടിക്ക് വിളിക്കുന്ന ഡോക്ടറുകളെ എനിക്ക് ഇഷ്ടം പോലെ പരിചയമുണ്ട്. നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ആരോഗ്യ സംവിധാനം ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതും കൂടെ ഇതിന്റെ കൂടെ ഒന്ന് ആലോചിക്കാൻ നന്നായിരിക്കും. ശുഭരാത്രി.